അങ്ങനെ നോക്കുമ്പോ നമ്മൾ എന്തിനാണ് ഭാരതത്തെയും ബംഗ്ലാദേശിലും ഒക്കെ ഒരേ കാര്യങ്ങളാണ് നടക്കുന്നത് എന്ന് താരതമ്യം ചെയ്യുന്നത്? അത് നിസ്സാരവൽക്കരിക്കലല്ലേ ശ്രീ ഓ അബ്ദുള്ള? ഹാറി ബാബു മുസ്ലിങ്ങളെ ജമാഅത്തെ ഇസ്ലാമിക്കാരെ തെമ്മാടികൾ എന്നാ വിളിച്ച്, ആ ഭാഷ കടമെടുത്തുകൊണ്ട് അദ്ദേഹത്തെ ഞാൻ തെമ്മാടി എന്ന് വിളിക്കുന്നില്ല. കാരണം തെമ്മാടികൾ ലജ്ജിക്കും. ഒരു ചർച്ചയിലൊക്കെ സംസാരിക്കുമ്പോൾ ആദർശപരമായോ സിദ്ധാന്തപരമായോ വിയോജിപ്പുണ്ട് എന്ന് വിചാരിച്ച് മാന്യത കളഞ്ഞു വിളിക്കരുത് ബാബു. തെറി അങ്ങോട്ടും കവിഞ്ഞ രണ്ടോ മൂന്നോ ഓക്കെ. അങ്ങനെ സ്വതസിദ്ധമായ രീതിയിൽ ഈ ജനം ടി വി എന്ന് പറയുന്ന വർഗീയവാദി തീവ്രവാദി ചാനലിൽ ഒരു ചർച്ച നടക്കുകയാണ്. ആ ചർച്ച മറ്റൊന്നുമല്ല, ബംഗ്ലാദേശിൽ എന്തുകൊണ്ട് ഹിന്ദുക്കളെ വെട്ടിക്കൊല്ലുന്നു എന്നുള്ളതാണ് ചർച്ച. പക്ഷെ നമുക്കറിയാം ബംഗ്ലാദേശിൽ ഒരു ഹിന്ദുവിനെ പോലും കൊന്നിട്ടില്ല. ഈ ഒരു ബംഗ്ലാദേശിലത്തെ ഈ ഒരു അട്ടിമറി നടന്നതിന് ശേഷം, അവിടുത്തെ സർക്കാരിനെ തകർത്തതിന് ശേഷം ഇന്ത്യയിൽ ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു പദ്ധതി, ഒരു ആസൂത്രിത പദ്ധതി തന്നെ തയ്യാറാക്കിയിട്ടുണ്ട്. ബംഗ്ലാദേശിനെ ഉപയോഗിച്ചുകൊണ്ട് അവിടുത്തെ ഹിന്ദുക്കളെ കൊല്ലുന്നു എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ഒരു ഇരവാദം മുഴക്കിക്കൊണ്ട് അത് ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നിട്ട് പിന്നെ അത് മുസ്ലിങ്ങളെ ആക്രമിക്കുന്നതിന് ന്യായീകരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കാരണമായിട്ട് കാണിക്കാൻ വേണ്ടി ഒരുപാട് നുണപ്രചരണങ്ങൾ നടത്തുന്നുണ്ട്. ആ നുണപ്രചരണങ്ങളിലെ 95% സംഭവങ്ങളും ഇന്ത്യയിൽ തന്നെ നടന്നതായിരുന്നു. ഇന്ത്യയിൽ നടന്ന എല്ലാ തരം ആക്രമണങ്ങളുടെ വീഡിയോകൾ എടുത്ത് കാണിച്ചിട്ട് ഇതത് ബംഗ്ലാദേശിലാണ് നടക്കുന്നത് എന്നും പറഞ്ഞിട്ട് ഒരു നാണും മാനും ഇല്ലാതെയാണ് വ്യാജത്തരം വിളമ്പിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിനെ കുറിച്ചുള്ള ചർച്ചയാണ് ഈ ഒരു ജനൻ ടി വിയിൽ നടക്കുന്നത്. പിന്നെ ഈ ബംഗ്ലാദേശിലെ പ്രശ്നം തുടങ്ങിയപ്പോ ഉടനെ തന്നെ ഇന്ത്യയിലത്തെ കുറെ ബി ജെ പി നേതാക്കന്മാർ വന്നിട്ട് പറഞ്ഞിരുന്നു അവിടെ ആ ഹിന്ദുക്കളെ മുഴുവൻ അരിഞ്ഞു തള്ളുകയാണ്, അതുകൊണ്ട് 5 കോടി ഹിന്ദുക്കൾ ഇന്ത്യയിലേക്ക് ബംഗ്ലാദേശിൽ നിന്ന് വരുന്നു പറഞ്ഞിരുന്നു. എന്നിട്ട് എവിടെ 5 കോടി? 5 കോടി പോയിട്ട് 5 ഹിന്ദുക്കൾ പോലും വന്നില്ല. അപ്പൊ അതിൽ തന്നെ മനസ്സിലാക്കില്ല, അത് തന്നെ വലിയൊരു തെളിവാണല്ലോ അവിടെ ഹിന്ദുക്കൾക്ക് യാതൊരു പ്രശ്നമില്ല എന്നുള്ളത്. പ്രശ്നം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വരുമല്ലോ. അപ്പോ ഇങ്ങനത്തെ പ്രത്യക്ഷമായ തെളിവുകൾ ഇഷ്ടം പോലെ ഉണ്ട് എന്നിരിക്കെയാണ് ഇവർ ഒരു വിഷയത്തിലുള്ള ചർച്ച ചെയ്യാണ്. ബംഗ്ലാദേശിൽ ഇത് ആകെ ഹിന്ദുക്കളെ കൊല്ലുന്നു, ലോകത്ത് എവിടെ ഹിന്ദുക്കൾക്ക് സമാധാനം ഇല്ല, ഹിന്ദുക്കളുടെ തല വെട്ടിയെടുക്കുന്നു, സൗദി അറേബ്യയിലെ തല വെട്ടിയെടുക്കുന്നു, UAE തല വെട്ടിയെടുക്കുന്നു എന്ന് പറഞ്ഞിട്ട്, അതായത് ഇന്ത്യയിൽ വളരെയധികം ഈ ഹിന്ദു സമൂഹത്തിനെ അങ്ങോട്ട് വിശ്വസിപ്പിക്കുകയാണ്. നിങ്ങൾ ഇന്ത്യക്ക് പുറത്ത് കാലുകുത്തിയാൽ നിങ്ങളുടെ പണി അപ്പൊ തന്നെ തീർക്കും എന്ന രൂപത്തില് ഭയപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. എന്നാലും ഈ ഒരു ചർച്ച നടക്കുമ്പോൾ ഈ RV ബാബു അയാളുടെ സ്വതസിദ്ധമായ ശൈലിയിൽ മനഃപൂർവ്വം അങ്ങനെ ഇരുന്നിട്ട് ജമാഅത്തെ ഇസ്ലാമി അതാണ് ഇതാണ് അങ്ങനെ വെറും തീവ്രവാദി തീവ്രവാദി, അത് മുസ്ലിം എന്ന് പറയാം പിന്നെ തീവ്രവാദി എന്ന് പറയാം, അതൊരു ഇവിടെ ഒരു രീതിയാണ്. അപ്പൊ അങ്ങനെ പറയുന്ന സമയത്താണ് ഈ ഒരു ഓ അബ്ദുള്ള പറയുന്നത് ബംഗ്ലാദേശിൽ നടക്കുന്നതിന്റെയൊക്കെ 1000 ഇരട്ടിയാണ് ഇന്ത്യയിൽ നടക്കുന്നത്. ഇന്ത്യയിൽ ഹിന്ദുത്വ തീവ്രവാദികളാണല്ലോ ന്യൂനപക്ഷങ്ങളായിട്ടുള്ള ദളിത് വിഭാഗം, ക്രിസ്ത്യാനികൾ, മുസ്ലിം, ഇവരുടെ മുഴുവൻ നടന്ന് വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണല്ലോ. അപ്പൊ അങ്ങനത്തെ ഒരു രാജ്യത്തിരുന്നുകൊണ്ട് സ്വന്തം രാജ്യത്ത് ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ അതിനെക്കുറിച്ച് മൗനം പാലിക്കുന്നവർക്ക് എന്ത് അവകാശമുണ്ട് ബംഗ്ലാദേശിലത്തെ ഹിന്ദുക്കളെ കുറിച്ച് സംസാരിക്കാൻ എന്നതാണ് ഓ അബ്ദുള്ള മുന്നോട്ട് വെക്കുന്ന പോയിന്റ്. അപ്പോൾ ഉടനെ തന്നെ അവതാരകൻ മറ്റൊരു വർഗീയ തീവ്രവാദിയാണ്, ഒരു ഹിന്ദുത്വ തീവ്രവാദിയാണ്, ഉടനെ തന്നെ മുപ്പര വായിൽ നിന്ന് ഒരുപാട് ന്യായീകരണം വരുന്നുണ്ട്. ബംഗ്ലാദേശിനെയും ഇന്ത്യനെയും കൂടി താരതമ്യം ചെയ്യാൻ പാടുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ശരിയാണ്, താരതമ്യം ചെയ്യാൻ പാടില്ല, കാരണമാണ് ഇന്ത്യയിൽ നടക്കുന്നത് ലോകത്ത് എവിടെയും നടക്കൂല, അത്രയും ഭീകരമായ ന്യൂനപക്ഷ വേട്ടയാണ് നടക്കുന്നത്, അത് ബംഗ്ലാദേശിലെന്നല്ല ഒരു സ്ഥലത്ത് നടക്കൂല. അപ്പൊ ഈ രണ്ട് രാജ്യത്തിനെയും താരതമ്യപ്പെടുത്തുന്നത് ശരിയല്ല എന്ന് പറഞ്ഞാൽ ശരി തന്നെയാണ്. അങ്ങനെ ഈ ഒരു ചർച്ച മുന്നോട്ട് പോകുമ്പോൾ ഓ അബ്ദുള്ള സംസാരിക്കാൻ തുടങ്ങി. അപ്പോ ഈ RV ബാബു എന്ന് പറഞ്ഞ ഈ സംഗീ ചാണക തീവ്രവാദി ഇടപെട്ടുകൊണ്ട് സംസാരിക്കുകയാണ്. അത് ഇവരുടെ സ്ഥിരം സ്വഭാവമാണല്ലോ, ഇടപെട്ട് സംസാരിക്കുക, മുന്നിലുള്ള ആൾ എന്ത് സംസാരിക്കുന്നു എന്ന് കേൾക്കാതിരിക്കാൻ വേണ്ടി ബഹളം കൂട്ടുക, അയാളെ ഭീഷണിപ്പെടുത്തുക, ഇങ്ങനത്തെ ഒക്കെ ഒരു രീതിയാണ് ഈ RSS ഭീകരവാദികൾക്കുള്ളത്. അപ്പോൾ അതേ സ്വഭാവം തന്നെയാണ് ഈ ഒരു ജനം ടി വിയിലും ഈ RV ബാബു എടുക്കുന്നത്. അപ്പോൾ ഉടനെ തന്നെ ഓ അബ്ദുള്ളയുടെ അടുത്ത് നിന്ന് വായ നിറച്ച് അല്ലെങ്കിൽ പള്ള നിറച്ച് തന്നെ കിട്ടുന്നുണ്ട്. അത് നമുക്കൊന്ന് കേട്ടു നോക്കുക. RV ബാബു ഓ അബ്ദുള്ള എന്ത് പറഞ്ഞാലും അതിന്റെ ഇടയിൽ കയറി സംസാരിക്കുകയാണ്. കാരണം ഓ അബ്ദുള്ളക്ക് എന്താണ് പറയാനുള്ളത് എന്ന് ജനങ്ങൾ കേൾക്കരുത്. കാരണം അവർക്കൊരു പ്രത്യേക രീതിയിലുള്ള പ്രേക്ഷകരാണല്ലോ, ഒക്കെ ഈ വർഗീയത ബാധിച്ച ആൾക്കാരാണ്. അപ്പൊ അവരുടെ മുമ്പിൽ സത്യം
ആരും തന്നെ വിളമ്പരുത്, അതിനു വേണ്ടിയിട്ടാണ് ഈ ബഹളം കൂട്ടുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഓ അബ്ദുള്ള കൃത്യമായിട്ട് മിണ്ടാതിരി മിണ്ടാതിരി എന്ന് പറഞ്ഞ ആളുകൾ മിണ്ടാതാക്കുകയാണ്. പക്ഷെ എന്നിട്ടും ആർ വി ബാബുവിന്റെ വായ ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോ തുടർന്ന് ഓ അബ്ദുള്ള ഒന്നുകൂടി സ്ട്രോങ് ആക്കുകയാണ്. കേട്ടു നോക്കി മിണ്ടാതിരി എങ്ങനെയോടെ ഞാൻ ഇറങ്ങി പോകും, തന്റെ ഇതാലിരിക്ക മര്യാദ ഞാൻ വിടും, അഞ്ച് ഭാഷ ഞാൻ തേറി പറയും, മനസ്സിലായിക്കോ. അറബിയിൽ ഒരു വാക്കുകൾ അറിയാം, തനിക്ക് അറിയാം അർത്ഥം. ഞാൻ അറിയുന്നത് കഫ കണ്ടില്ലേ ഓ അബ്ദുള്ള പറയുന്നത് ഞാൻ അഞ്ച് ഭാഷയിൽ തെറി പറയും, നിനക്ക് എത്ര ഭാഷ അറിയാതെ. ആർവി ബാബുക്ക് ഒരേ ഒരു ഭാഷ അറിയുള്ളത് മലയാളം മാത്രമാണ്. കാരണം എന്താണ്, സ്വന്തം താലൂക്ക് വിട്ട് പുറത്തു പോകാത്തവളാണ് ഈ ആർവി ബാബു. അപ്പൊ ആ വിവരമല്ലേ ഉണ്ടാവുള്ളൂ. പിന്നെ ചാണകമാണ് പ്രധാന ഭക്ഷണം. ഈ രീതിയിലൊക്കെ പറഞ്ഞിട്ട് പോലും ആർ വി ബാബുവിന്റെ വായ നിർത്താൻ പറ്റുന്നില്ല. പക്ഷെ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആർ വി ബാബു സംസാരിക്കുമ്പോൾ ആരും തന്നെ ഇടയിൽ കയറി ഒന്നും പറയരുത്, അതൊരു നിയമമാണ്. പക്ഷെ മറ്റുള്ള സംസാരിക്കുമ്പോൾ ആർ വി ബാബുവിന് കയറി എന്ത് വേണമെങ്കിലും പറയാം. കാരണം അത് ഈ സംഗീത് തീവ്രവാദികളുടെ ഒരു അലിഖിത നിയമമാണ്, ഞങ്ങൾക്ക് എന്ത് തോന്നിവാസം ചെയ്യാം, ആരും ഞങ്ങളൊന്നും പറയരുത്. അപ്പൊ അതാണ് ഈ ആർ വി ബാബു പിൻപറ്റുന്നത്. തുടർന്ന് കേട്ടു നോക്കുക. അതാണ് അറബിയിൽ പറഞ്ഞത്. എന്തായാലും മനസ്സിലാവില്ലെന്നൊന്നും അറിയില്ല. അപ്പോഴേക്കും അവിടെ ആങ്കർ ഇടങ്കോലിട്ട് സംസാരിക്കുന്നുണ്ട്, നമ്മൾ തെറി പറയാനല്ല വന്നത് എന്നൊക്കെ. പക്ഷെ തെറി പറയാനുള്ള കാരണം എന്താണ്, ഈ ആർ വി ബാബു സംസാരിക്കാൻ സമ്മതിക്കാത്തത് കൊണ്ടാണല്ലോ. അപ്പോ അതിനെ കുറിച്ചിട്ട് ആങ്കറിന് ഒന്നും പറയാതെ, കാരണം എന്താണ്, അവരൊക്കെ ഒരൊറ്റ ടീമാണ്. അതുകൊണ്ട് ആർ വി ബാബുവിനെ ഒരു അക്ഷരം പറയാതെ മുഴുവൻ ഓ അബ്ദുള്ളയാണ് ആ ആങ്കർ വരെ പറയുന്നത്. തുടർന്ന് കേട്ടു നോക്കാം. നമ്മൾ പരസ്പരം അടിക്കാൻ വേണ്ടി ബംഗ്ലാദേശിൽ ഉണ്ടാകുന്ന ഇപ്പോൾ നടക്കുന്ന വിഷയത്തെ പറ്റി ചർച്ച ചെയ്യാനാണ് അല്ലാതെ പരസ്പരം ചെളിവാരി സംസാരിക്കും. ഞാൻ മുണ്ടിയില്ലല്ലോ, ഞാൻ സംസാരിക്കും. അയാൾ എന്താ മിണ്ടായിരിക്കാൻ പറയൂ. ആർ വി ബാബു അപ്പൊ പറയണ്ടേ കണ്ടേ, ആ സമയത്ത് പോലും ആർ വി ബാബുവിനോട് മിണ്ടാതിരിക്കാൻ പറയെന്ന് പറയുമ്പോൾ പോലും ആ ഒരു അവതാരകൻ പറയുന്നത് ശരി, ഓ അബ്ദുള്ള മിണ്ടാതിരിക്ക്, ആർ വി ബാബു സംസാരിക്ക്, അങ്ങനെ പറയുന്നത്. അപ്പൊ അത്രക്കധികം മനസ്സിൽ ആർ വി ബാബു സംസാരിച്ചാൽ മതി എന്ന് കെട്ടിക്കിടക്കണേ, അതാണ് വായിൽ കൂടെ പുറത്തേക്ക് വരുന്നത്. അപ്പൊ നിങ്ങൾ ഈ പറയുന്ന മാതിരി ഇന്ത്യയിലെ മുസ്ലിങ്ങൾ പിന്നെ അല്ല വർദ്ധിക്കുന്നു, അല്ലെങ്കിൽ ഹിന്ദുക്കൾ പിന്നെ ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾ കുറയുന്നു, ഹിന്ദുക്കൾ കുറയാതിരിക്കാനുള്ള കാരണം ഒന്ന്, അവരുടെ ഒന്ന് പ്രധാനപ്പെട്ട കാരണം, ഇന്ത്യയിൽ ആദ്യം മുസ്ലിങ്ങൾ ഹിന്ദുക്കൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, പിന്നെ എങ്ങനെ പല മുസ്ലിങ്ങൾ വലിയൊരു സംഖ്യ ആയി മാറിയത്, കേരളത്തിൽ എങ്ങനെ ആദ്യം ഒരു മാലിക്കുദ്ദീനാർ കൂട്ടരും വന്നു, പിന്നെ ഇവിടുത്തെ മുസ്ലിം ജനസംഖ്യ വർദ്ധിച്ചു. കാരണം വളരെ ഭദ്രവും പിന്നെ എല്ലാ അർത്ഥത്തിലും പരിപൂർണവും വിശ്വസിക്കാൻ പറ്റുന്നതും യുക്തിഭദ്രവും എല്ലാമായ ഒരു ജീവിത പദ്ധതി, ഒരു വിശ്വാസപ്രമാണമാണ് ഇസ്ലാം. ആ ഇസ്ലാമിലേക്ക് ആളുകൾ സ്വാഭാവികമായും കടന്നു വരും. അതിൻ്റെ അപ്പുറം ചില പ്രാകൃതമായ വിശ്വാസങ്ങളോ ആചാരങ്ങളോ അനുഷ്ഠാനങ്ങളോ പാരമ്പര്യമായി ശ്രദ്ധിച്ചതായ ചില ആചാരങ്ങളോ ഒക്കെ ഉള്ളത് ആളുകൾ തൃപ്തിപ്പെടുന്നില്ല. അതുകൊണ്ടാണ് അവരത് വേണ്ടെന്ന് വെച്ച് ഏതൊരു മിഷനറി പ്രവർത്തനം എന്ന് പറയുന്നത് മുസ്ലിങ്ങളുടെ ഇല്ല. മുസ്ലിങ്ങളത് ചെയ്യാൻ ബാധ്യസ്ഥരാണെങ്കിൽ പോലും മുസ്ലിങ്ങൾ അക്കാര്യത്തിൽ വളരെ പിറകിലാണ്. ക്രിസ്ത്യാനിറ്റിക്ക് അതുണ്ട്, ക്രിസ്ത്യൻ മിഷനറി എന്നാണ് അവരുടെ പേര് തന്നെ. മുസ്ലിങ്ങൾ ആരെങ്കിലും ഇസ്ലാമിലേക്ക് വരാൻ തയ്യാറുണ്ടെങ്കിൽ അവർ പൊന്നാനി പോയിട്ട് അത് സ്വീകരിച്ചു വരിക എന്നല്ലാതെ മിഷനറി പ്രവർത്തനം തീരെ നടത്തുന്നില്ല. നടത്തേണ്ടതാണ് എന്ന് പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട്. ഫലിബല്ലി ഷാഹിദുൽ വായു, ഈ എൻ്റെ ഈ പ്രസംഗം കേൾക്കുന്നവർ ഇല്ല, ഇവിടെ കേൾക്കാത്തവർക്ക് എത്തിച്ചു കൊടുക്കൂ എന്ന് പ്രവാചകൻ അനുശാസിക്കുന്നുണ്ടെങ്കിൽ പോലും മുസ്ലിങ്ങൾ അക്കാര്യത്തിൽ വളരെ അമാന്തം കാണിക്കുന്നവരാണ്. പക്ഷെ ഇസ്ലാമിൻ്റെ മേന്മ, ഇസ്ലാമിൻ്റെ മഹത്വം, അതിൻ്റെ സമത്വം, അതിൽ ജാതീയതല്ല. കല്യാണം കഴിക്കണമെങ്കിൽ ഏത് നക്ഷത്രം, ഏത് ജാതി, ഏത് ജാതകം എന്നൊന്നും നോക്കാതെ പറ്റിയ ഒരു പെൺകുട്ടിനെ കണ്ടാൽ അതിന് എന്തെങ്കിലും ചെറിയ മഹർ കൊടുത്ത് കല്യാണം. അതായത് ഈ ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾ എന്തുകൊണ്ട് കുറഞ്ഞു എന്ന രൂപത്തിലേക്കുള്ള ചോദ്യം വന്നപ്പോൾ അത് വിശദീകരിച്ച് കൊടുക്കുകയാണ് അബ്ദുള്ള ചെയ്യുന്നത്. ഇപ്പൊ ഇന്ത്യയിൽ തന്നെ മുസ്ലിങ്ങൾ ഉണ്ടായിരുന്നില്ലല്ലോ, അങ്ങനത്തെ സ്ഥലത്ത് നിന്ന് ഏതാണ്ട് 15-16 കോടി ഇപ്പൊ മുസ്ലിങ്ങൾ ഉണ്ടല്ലോ. അപ്പോൾ അതൊക്കെ എങ്ങനെ വന്നു എന്ന് വളരെ വ്യക്തമാക്കി പറയാണ്. പിന്നെ ഈ മിഷണറി പ്രവർത്തനം പോലത്തെ ഇങ്ങനെ എല്ലാ സ്ഥലത്തും നടന്നിട്ട് മതം മാറും എന്ന് പറഞ്ഞ് നടക്കാത്തത് കൊണ്ടാണ് മുസ്ലിങ്ങളുടെ എണ്ണം ഇന്ത്യയിൽ കുറഞ്ഞത് എന്ന് വളരെ കൃത്യമായിട്ട് തന്നെ പറയുന്നുണ്ട്. പക്ഷെ എന്നാലും മതം മാറ്റുന്നവരാരാണ്? മുസ്ലിങ്ങളാണ് എന്നാണ് ഈ സംഗീ ഭീകരന്മാർ പറഞ്ഞു നടക്കുന്നത്. ഏതാണ്ട് 1000 വർഷത്തോളം മുസ്ലിങ്ങളാണ്, മുസ്ലിം രാജാക്കന്മാരാണ് ഇന്ത്യ ഭരിച്ചത്. അവർക്ക് വേണമെങ്കിൽ നടന്ന് മതം മാറ്റമായിരുന്നു,
ഭീഷണിപ്പെടുത്തി മതം മാറ്റാമായിരുന്നു, തലവെട്ടിയെടുത്ത് മതം മാറ്റാമായിരുന്നു. അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഇന്ന് ഇന്ത്യയിൽ പാകിസ്ഥാൻ മുതൽ ബംഗ്ലാദേശ് വരെ 100% മുസ്ലിങ്ങളാകുമായിരുന്നു. പക്ഷെ അത് ചെയ്തിട്ടില്ല എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഇന്ത്യയിൽ ഈ 130 കോടിയോളം ഹിന്ദുക്കളുള്ളത്. അപ്പൊ ഇങ്ങനത്തെ തെളിവ് മുന്നിൽ ഇരിക്കുമ്പോൾ പോലും പറയുന്നത് ഹിന്ദുക്കളുടെ തലവെട്ടിയെടുക്കുന്നു, ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾ കുറയുന്നു, ബംഗ്ലാദേശിൽ 5 കോടി ഹിന്ദുക്കൾ വരും, പച്ച കള്ളങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ സ്ഥാനത്ത് ആർവിബാബുവിന്റെ ആർവിബാബുവിന് കല്യാണം കഴിക്കണമെങ്കിലോ ഏത് നക്ഷത്രം ഏത് നാള്? ഇപ്പൊ ഷിയാ സുന്നികളൊക്കെ പിന്നെ എങ്ങനെയാണ് പരസ്പരം കൊലപാതകം നടത്തുന്നത്, എങ്ങനെയാണ് ശ്രീ ഓ അബ്ദുള്ള കണ്ടില്ലേ? അതിനുശേഷം ഓ അബ്ദുള്ള ഈ ഹിന്ദു മതത്തിനിടയിലെ ജാതീയതിനെ കുറിച്ച് സംസാരിക്കാൻ തുടങ്ങിയതോട് കൂടിയിട്ട് ഉടനെ തന്നെ എല്ലാ എണ്ണത്തിനും കുരുപൊട്ടി. കാരണം യാഥാർത്ഥ്യം പറയുമ്പോഴാണല്ലോ കുരുപൊട്ടുക. അപ്പോൾ ആ അവതാരകം പറയാണ്, അങ്ങനെയാണെങ്കിൽ ഈ ഷിയാ സുന്നികൾ തമ്മിൽ എന്തിനാണ് വെട്ടിയും കുത്തിയും കൊല്ലുന്നത് എന്ന് ഒന്ന് ചിന്തിച്ചു നോക്കണം. ബംഗ്ലാദേശിലെ ഹിന്ദുക്കളെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഇന്ത്യയിലത്തെ പ്രശ്നങ്ങൾ സംസാരിക്കാൻ പാടില്ല, പക്ഷെ ഇന്ത്യയിലത്തെ ജാതീയതിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഇറാനെ കുറിച്ച് സംസാരിക്കും ചെയ്യാം, അല്ലെങ്കിൽ ഷിയ രാജ്യങ്ങളെ കുറിച്ച് സംസാരിക്കും ചെയ്യാം. പിന്നെ ഷിയാക്കളും സുന്നികളും കത്തിരുത്ത് കുത്തി കൊല്ലാത്തത്, എത്രയോ രാജ്യത്ത് ഷിയ സുന്നി വളരെ സമാധാനത്തിൽ സന്തോഷത്തിൽ ജീവിക്കുന്നുണ്ട്. സൗദി അറേബ്യയിൽ ഷിയാക്കളില്ലേ, സുന്നികളില്ലേ, അങ്ങനെ എല്ലാ മുസ്ലിം രാജ്യത്തും ഷിയും സുന്നിയുണ്ട്. ഒരു പ്രശ്നമില്ലാതെയാണ് അവർ ജീവിക്കുന്നത്. എവിടെയാണ് കത്തിരുത്ത് വെട്ടിയും കുത്തിയും കൊല്ലുന്നത്? ഇനി അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ, അതായത് ഒറ്റപ്പെട്ട സംഭവങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, ഇപ്പൊ രാജ്യത്ത് ജീവിക്കുമ്പോൾ പലതും ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ഇന്ത്യയിൽ ഹിന്ദുക്കൾ പരസ്പരം വെട്ടിയും കുത്തിയും കൊല്ലുന്നില്ലേ? ഇപ്പൊ ദളിത് വിഭാഗങ്ങളിലൊക്കെ അടിച്ച് പഞ്ഞാക്കുന്നില്ലേ? എല്ലാവരെയും പശു കടത്തി എന്നൊക്കെ പറഞ്ഞിട്ട് അടിച്ച് കൊല്ലുന്നില്ലേ? ദളിത് സ്ത്രീകളുടെ ബലാത്സംഗം ചെയ്ത് കത്തിച്ച് കളയുന്നില്ലേ പോലീസുകാരെ തന്നെ? അപ്പൊ അതൊക്കെ എന്താണ്, എന്തിനാണ് ഇങ്ങനെ ജാതീയതിനെ കുറിച്ച് പറയുമ്പോൾ ഇങ്ങനെ കുരു പൊട്ടിയിട്ട് ഇറാനിലേക്ക് ഓടുന്നത്? അപ്പൊ ഇതൊക്കെ തന്നെ തെളിയിക്കുന്നത് RSS ഭീകരവാദികൾക്ക് സ്വന്തമായിട്ട് ഒരു പ്രത്യേക ശാസ്ത്രം പോലും ഇല്ല എന്നുള്ളതാണ്. ഞാൻ കണ്ടില്ല ഷിയാക്കളെങ്ങനെ കൊലപാതകം നടത്തുന്നത്, ഞാൻ ഇതിനെ പോയി കണ്ടില്ല. ഞാൻ ഈ കാര്യം വിവരിക്കാം, എന്തുകൊണ്ടാണ് ഇസ്ലാം ഇവിടെ വർദ്ധിക്കുന്നത്. അപ്പൊ ഇത്രയും ഭദ്രമായ യുക്തിസഹമായ ഭാവി ജീവിതത്തെ സംബന്ധിച്ച് മനോഹരമായ ഒരു കാഴ്ചപ്പാടുള്ളതായ സമത്വത്തിൽ അധിഷ്ഠിതമായ ഒരു വിശ്വാസ പ്രമാണമാണ് ഇസ്ലാം. ആ ഇസ്ലാമിലേക്ക് ആളുകൾ കൂട്ടം കൂട്ടമായി വരുമ്പോൾ ഖുർആൻ അത് പറയുന്നുണ്ട്, അഫ്വാജ, നിന്റെ മതത്തിലേക്ക് ആളുകൾ കൂട്ടം കൂട്ടമായി വരുന്നത് കാണുമ്പോൾ നീ ദൈവത്തെ സ്തുതിക്കുക. ഇങ്ങനെ ഇതിലേക്ക് വരും, ആര് വേണ്ടെന്ന് വെച്ചാലും വന്നുകൊണ്ടിരിക്കും. അതിന് ആരെയും ബാബു ഇടുന്ന് തുള്ളിയിട്ട് ഒരു കാര്യമില്ല. ബാബു വേണമെങ്കിൽ ഇതിലേക്ക് വന്നോ, രണ്ട് വാചകം പറഞ്ഞാൽ മതി, അള്ളാഹു ഏകനാണ്, മുഹമ്മദ് അന്തരീക്ഷത്തിലെ പ്രവാചകനാണ്, എന്നാലും നമുക്ക് രണ്ടാക്കും. ഈ ബംഗ്ലാദേശിലും വിശ്വസിച്ചുകൊണ്ട് പോവാം. ഓ അബ്ദുള്ള, ബംഗ്ലാദേശിലും അതാണോ സംഭവിച്ചത്? അതിലേക്ക് വരുമോ ചർച്ച? ബംഗ്ലാദേശിലെ ഹിന്ദുക്കളൊക്കെ മുസ്ലിങ്ങളായി മാറിയതാണോ ആർബിബാ? അല്ല ശ്രീ, അപ്പൊ ഇതൊക്കെ കൂടി പറഞ്ഞപ്പോ ആ അവതാരകന് വീണ്ടും കുരു പൊട്ടി. അപ്പൊ ഈ ബംഗ്ലാദേശിൽ അത് തന്നെയാണോ സംഭവിച്ചത് എന്ന് ചോദിക്കുകയാണ്. ബംഗ്ലാദേശിൽ എന്ത് സംഭവിച്ചു? ഒക്കെ കെട്ടുകഥകളല്ലേ, ITCL BJP ITCL ഗോദി മീഡിയകളുടെയും അതുപോലെ തന്നെ മോദി അമിത്ഷായുടെ അടുത്തൊക്കെ പണം പറ്റുന്ന കുറെ യൂട്യൂബർമാരും പറഞ്ഞു വരുത്തുന്ന കുറെ നുണകളാണ്. അവിടെ ഹിന്ദുക്കളെ കൊന്നു, ഹിന്ദുക്കളെ കൊന്നു. അവിടെ രാഷ്ട്രീയ പ്രശ്നമാണ്. രാഷ്ട്രീയ പ്രശ്നമായത് കൊണ്ടാണ് മുസ്ലിമായ ഹസീനൻ അവിടുന്ന് ഓടിച്ചത്. എന്നിട്ട് ഹസീന അങ്ങോട്ട് പോയത് നേരെ വന്നത് മോദിയുടെ മടിയിൽക്കാണ്. ഇപ്പൊ അവർ ആദ്യ രാത്രി ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ഇവർ പറയാ എന്തോ വലിയ ഹിന്ദു മുസ്ലിം വലിയൊരു മതില് കെട്ടിയ പോലത്തെ കാര്യങ്ങളുണ്ട് അവിടെ നടക്കുന്നുണ്ട് എന്നാണ് പറയാം. അതൊന്നുമല്ല നടക്കുന്നത്, അവിടെ രാഷ്ട്രീയ പ്രശ്നം മാത്രമാണ്. അത് കൃത്യമായിട്ട് തെളിയിക്കുന്നതാണ് ഹസീനയുടെ ഇന്ത്യയിലേക്കുള്ള വരവ് തന്നെ. അല്ലെങ്കിൽ ഹസീനയ്ക്ക് ഒരു മുസ്ലിം രാജ്യത്തേക്ക് പോയ പോലെ അല്ല. ബംഗ്ലാദേശിൽ നിങ്ങളെ പറഞ്ഞ മാതിരി ഒന്നും സംഭവിച്ചില്ല. ഞാനത് ഹിന്ദു രേഖ മുഖം വായിച്ചിട്ടുണ്ട്, BBC നോക്കി. 7% നിങ്ങൾ പറഞ്ഞ 8% 7% ഹിന്ദുക്കളാണ് ഇപ്പോൾ അവിടെ ഉള്ളത്. അവരാരും ഉപദ്രവിച്ചിട്ടില്ല. 7 മരിച്ചതിൽ 4 മാത്രം ഹിന്ദുക്കൾ, 3 മുസ്ലിങ്ങളാണ്. ഒരു സംഘർഷം ഒരു ഇവിടെ തന്നെ എത്ര ഉണ്ടായിട്ടുണ്ട്? ഇന്നാണ് 3rd തവണ നരേന്ദ്രമോദി അധികാരത്തിൽ വന്നു. അതിനു ശേഷം 108 കലാപങ്ങൾ മുസ്ലിം വിരുദ്ധ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ബുൾഡോസറുകൾ വന്നിട്ട് ഇങ്ങനെ മുസ്ലിം വീടുകൾ ഓരോന്നായി തകർത്തുകൊണ്ടിരിക്കും. നമ്മൾ ബംഗ്ലാദേശിലെ കാര്യം പറയുമ്പോൾ ശ്രീ ഓ അബ്ദുള്ള, ഭാരതത്തിൽ അത് നടക്കുന്നു, ഭാരതത്തിൽ അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറയുന്നു. ബംഗ്ലാദേശിലെ കാര്യം പറയുമ്പോൾ ഭാരതത്തിലെ കാര്യമാണ് പറയുന്നത്. ഓ അബ്ദുള്ള പറയുന്നത് ബംഗ്ലാദേശിൽ ഇനി അഥവാ നടന്നാൽ തന്നെ, ഒരു ന്യൂനപക്ഷ വേട്ട നടന്നാൽ തന്നെ അതിന്റെ 1000 ഇരട്ടിയാണല്ലോ ഇന്ത്യയിൽ നടക്കുന്നത്. വെറും ഈ 2 കൊണ്ട്, ഈ മോദി ഇപ്പോ 3rd ഭരണത്തിൽ കയറിയിട്ട് 2 മാസം കൊണ്ട് തന്നെ എത്ര മുസ്ലിങ്ങളെയാണ് കൊന്നൊടുക്കിയത്, എത്ര കലാപങ്ങൾ നടന്നു, ബുൾഡോസർ വെച്ച് എത്ര വീടുകൾ തകർത്തു, നിരപരാധികളായ മുസ്ലിങ്ങളെ എത്ര തന്നെ പിടിച്ച് ജയിലിലിട്ടിരിക്കുകയാണ്. അവരൊന്നും ഇനി 30 പുറത്ത് വരിക പോലുമില്ല, ഒരു തെറ്റും ചെയ്യാതെ. അപ്പൊ ഇതൊക്കെ പറയുമ്പോൾ വീണ്ടും അവതാരകന് കുരുപൊട്ടി. നേരെ പറയുന്നത് നിങ്ങൾ എന്തിനാണ് ബംഗ്ലാദേശിനെയും ഇന്ത്യനെയും താരതമ്യപ്പെടുത്തുന്നത്? അപ്പൊ ഇയാളല്ലേ കുറച്ച് നേരത്തെ ഷിയാ സുന്നിയൊക്കെ കൂടിയിട്ട് താരതമ്യം ചെയ്തത്? അപ്പൊ എന്താ വെച്ചാല് സ്വന്തം നേരക്ക് വരുമ്പോ പിന്നെ ന്യായീകരണമായി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു, അതാണ് സംഭവിക്കുന്നത്. കേട്ടു നോക്കാം. അതിനോട് ചേർത്തുകൊണ്ട് പറയാൻ പറ്റിയ വിഷയം ഞാൻ പറയുന്നുള്ളൂ, ഇന്ത്യയിൽ ഇവിധം ന്യൂനപക്ഷങ്ങളെ വേട്ടയാടുന്നു.
ബഗൽപൂർ കലാപം തന്നെ എത്രയാണ്? ഞാനത് നേരിട്ട് പോയി റിപ്പോർട്ട് ചെയ്തോളാം. ഒരു മാസം ആ പിന്നെ കോളിഫ്ലവർ ഫീൽഡിൽ ഡെഡ് ബോഡി മറവ് ചെയ്യാതെ കിടക്കുന്ന നൂറുകണക്കിന് ഡെഡ് ബോഡി, ആരാ കലാപം സൃഷ്ടിച്ച്? ആയിരങ്ങളാണ് മരിച്ചത്, ആറിബാബുവിൻ്റെ ആൾക്കാരാണ് കൊന്നത്, RSS. അല്ലാതെ പറയാൻ കഴിയോ? ഇവിടുത്തെ കശാ കമ്മീഷൻ കണ്ടെത്തൽ എന്താ? ഇവിടെ ഇന്നോളം നടന്നത് മുഴുവനും ഇവിടുത്തെ RSS തീവ്രവാദികളും മറ്റും. പിന്നീട് തിരിച്ചടിയങ്ങോട്ട് കിട്ടി, ഇവിടുത്തെ കുട്ടികൾ സംഘടിച്ചു, അങ്ങനെ കൊടുക്കാൻ തുടങ്ങിയപ്പോൾ പയ്യോളി ഓട്ടം, പേരാമ്പ്ര ഓട്ടം എന്നൊക്കെ പറഞ്ഞ് ഓടി രക്ഷപ്പെടേണ്ടി വന്നു. അതല്ലേ സംഭവിച്ചത്? അതിനുള്ള ധൈര്യം കണ്ടില്ലേ? ആർവി ബാബുക്കും ആ അവതാരകനും കിട്ടിയോ? ഇല്ല, ശരിക്ക് ചോദിച്ചു വാങ്ങി. ഇപ്പൊ കണ്ടല്ലോ അബ്ദുള്ള പറഞ്ഞത്, അതായത് ഇന്ത്യയിൽ നടക്കുന്ന ഒരുപാട് ന്യൂനപക്ഷ വേട്ട, അതിപ്പോ ഈ മണിപ്പൂരിൽ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ. ഏത് രൂപത്തിലാണ് ക്രിസ്ത്യാനികളെ വെട്ടി നുറുക്കി അരിഞ്ഞ് തള്ളുന്നത് എന്നുള്ളത്. പക്ഷെ ഇപ്പൊ അവിടെ ക്രിസ്ത്യാനികൾ സ്ട്രോങ് ആയപ്പോ ഈ പറഞ്ഞ ഈ സംഘി ഭീകരന്മാരൊക്കെ കൂടിയിട്ടിപ്പോ സൈനികരുടെ ബാക്കിൽ പോയി ഒളിച്ചിരിക്കുകയാണ്, ആണും പെണ്ണും കെട്ട വർഗത്തിലെ പോലെ. ഇത് തന്നെയാണ് ഇവരുടെ ധൈര്യം എന്ന് പറയുന്നത്. അതുകൊണ്ടാണല്ലോ എടപ്പാളോട്ടം പിന്നെ വേറെ എന്തൊക്കെ ഓട്ടം ഈ കേരളത്തിൽ തന്നെ നടന്നത്. കാരണം തിരിഞ്ഞു നിന്നാല് ഈ സംഘി ഭീകര എലികള് തിരിഞ്ഞോടും. ഇവരുടെ ആകെ ശക്തി പോലീസും പട്ടാളും ഭരണകൂടം ഒക്കെ തന്നെ ഉള്ളു, വേറെ ഒന്നും തന്നെ ഇല്ല. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്, സ്വന്തം മന്ദക്കാല് രണ്ടു കാലുമില് മന്ദക്കാലാണ്, എന്നിട്ട് ബംഗ്ലാദേശിൽ പോയിട്ട് മന്ദക്കാലുണ്ടോ എന്ന് തരയാണ് ഇതുപോലത്തെ വർഗീയവാദികൾ ചെയ്യുന്നത്. ആറിവി ബാബു ഒക്കെ മുസ്ലിങ്ങൾ ആൺകുട്ടികൾ കണ്ടിട്ട് മണ്ടിട്ട് സ്ഥലം മതിയാല് ബാബു, മനസ്സിലാക്കോ? അല്ലെ, അവസാന ചർച്ചയിൽ ആറിവി ബാബുക്ക് ശരിക്ക് ബോധം വരുത്തി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഈ ഒരു ചാണകൻ TV ഇനിയും ഇതുപോലത്തെ വർഗീയവാദ വിഷയങ്ങളുമായിട്ട് വീണ്ടും വീണ്ടും വരും. ഇവരുടെ ആകെ ലക്ഷ്യം എന്ന് പറഞ്ഞാല് മുസ്ലിം വിരോധം വളർത്തുകയാണ്. അത് ചെയ്തിട്ടില്ലെങ്കിൽ ഈ ഒരു ചാനലില്ല. കാരണം ഇവർക്കുള്ള ഫണ്ട് തന്നെ കിട്ടുന്നത് മുസ്ലിം വിരോധം വളർത്താൻ വേണ്ടിയിട്ടാണ്. ഈ അമിത്ഷാ, മോദി അങ്ങനത്തെ ആൾക്കാരുടെ അടുത്ത് നിന്നാണ് കിട്ടുന്നത്. പിന്നെ കുറെ ഈ വർഗീയത ബാധിച്ച വ്യവസായികളുടെ അടുത്തു നിന്നുമാണ് പണം കിട്ടുന്നത്. അപ്പൊ കിട്ടുന്ന പണത്തിന് പണിയെടുത്തല്ലേ പറ്റുള്ളൂ. അതുകൊണ്ട് ഇനിയും ഇതുപോലെ ഇവർ വന്നുകൊണ്ടേയിരിക്കും. ബംഗ്ലാദേശിലേക്ക് നോക്കൂ, പാകിസ്ഥാനിലേക്ക് നോക്കൂ, അഫ്ഗാനിസ്ഥാനിലേക്ക് നോക്കൂ, ഇന്ത്യയിലേക്ക് മാത്രം നോക്കരുത് എന്ന് പറഞ്ഞായിരിക്കും അടുത്ത വിഷയം. അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത വീട്ടിൽ കാണാം. ബൈ ബൈ.